ದೇವರ ತಿರುನಾಮದಲ್ಲಿ ಮತ್ತು ಅನುಗ್ರಹದಲ್ಲಿ ಇಂದ ಸಭೆಯಲ್ಲಿ ಪ್ರತಿಷ್ಠಾಪಿರುವ ಓದೋಸ್ ಈತೋ എന്നാണ് ഈ പെരുന്നാൾ അറിയപ്പെടുന്നത്. ഇന്നത്തെ എവൻജേലിയൽ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ദിനത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞ ആഴ്ചയിൽ സഭയുടെ ശുദ്ധീകരണ പെരുന്നാൾ കൂതശീത്തോ പെരുന്നാൾ ആചരിച്ചു. തുടർന്നു വരുന്ന ഈ ദിനം സഭയുടെ പ്രതിഷ്ഠയുടെ പെരുന്നാൾ ആയിട്ടാണ് ആചരിക്കുന്നത്. അത് യെരുശലേം ദേവാലയത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായ ചില യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഇവിടെ സഭയുടെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മിപ്പിച്ചതുപോലെ സഭ മക്കളുടെ പ്രതിഷ്ഠയാണ് പ്രാധാന്യം. ഈ ബാഹ്യമായി കാണുന്ന ദേവാലയം എന്നത് സഭാ മക്കൾക്ക് വന്ന് ആരാധിക്കാനുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ പവിത്രമാണ്. ദൈവിക സാന്നിധ്യം ഇവിടെയുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യരുടെ ഹൃദയത്തിലും ആ ദൈവിക സാന്നിധ്യമുണ്ട്. ഓരോ ഭവനത്തിലും ദൈവിക സാന്നിധ്യമുണ്ട്. നമ്മുടെ യാത്രയിലും പ്രവർത്തനങ്ങളിലൊക്കെയും ദൈവിക സാന്നിധ്യമുണ്ട്. ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ആ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് കഴിയുക. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന് മുൻപ് യേശുവിനെ എല്ലാവർക്കും കാണാമായിരുന്നു. എന്നാണ് പുനരുദ്ധാനം ചെയ്ത യേശുവിനെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. അപ്പോസ്തലന്മാർക്കും യേശുവിൻ്റെ മറ്റ് വളരെ അടുത്ത അനുയായികൾക്കും അത് സൂചിപ്പിക്കുന്നത് ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഒരു ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമുണ്ട്. നാം എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുക? ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും നാം മാലിന്യമുക്തരാകണം. കാരണം അവിടെ വസിക്കേണ്ടത് ദൈവമാണ്. ദൈവത്തിൻ്റെ ആ പവിത്രതയ്ക്ക് മുൻപിൽ നാം എത്ര ഒരുങ്ങിയാലും പോരാ എന്നൊരു ചിന്ത നമ്മെ ധരിക്കണം. അങ്ങനെ നമ്മിൽ നമ്മുടെ സാന്നിധ്യത്തോടൊപ്പം ദൈവിക സാന്നിധ്യവും അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഈ പ്രതിഷ്ഠാ പെരുന്നാൾ സംഗതമാകുന്നത്. നമ്മിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവത്തെ പ്രതിഷ്ഠിക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരും. കാരണം അത്ര കണ്ട് മഹത്വവാനായ ദൈവമാണ് കൂടെയുള്ളത് എന്നുള്ള ഓർമ്മ നമ്മെ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കും. ഇതോട് ചേർത്ത് പ്രഭാതത്തിലെ വായനയിൽ പറയുന്നുണ്ട്, രണ്ട് ചില്ലിക്കാശ് വഴിപാടിട്ട ആ വിധവയെ കുറിച്ച് അവൾ സമർപ്പിച്ചു. എങ്ങനെ? സമ്പൂർണമായി സമർപ്പിച്ചു. പ്രതിഷ്ഠയുടെ സമർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകത അത് സമ്പൂർണമായിരിക്കണമെന്നുള്ളതാണ്. വിശ്വസ്തർക്ക് മാത്രമേ പൂർണമായി സമർപ്പിക്കാൻ കഴിയൂ. ഒരു ഭാര്യാഭർത്തൃ ബന്ധം വിശ്വസ്തമാണെങ്കിൽ അവിടെ പരസ്പരമുള്ള സമ്പൂർണ്ണ സമർപ്പണം ഉണ്ടായിരിക്കും. നാം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊരു പാഷൻ ഉള്ളവരാണെങ്കിൽ അതിനു വേണ്ടി നാം നമ്മുടെ പ്രയത്നങ്ങളെ സമ്പൂർണമായിട്ട് സമർപ്പിക്കും. ഡിവോട്ടഡ് ആകുക, പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഈ പാർഷ്യം എന്ന് പറയുന്നത് ഭാഗികമായ സമർപ്പണം, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നുണ്ട്, വിധവയെപ്പോലെ സകലവും സമർപ്പിക്കുവാനാവുമെങ്കിൽ ഒരു ദോഷവും എനിക്ക് വരില്ല. കാരണം
ദൈവത്തിലാണ് നീ സമർപ്പിക്കുന്നത്, ദൈവമാണ് നിന്നിൽ കുടികൊള്ളുന്നത്. അവിടെ ഒരു കുറവിനും സ്ഥാനമില്ല. കുറവുകളുണ്ടായാലോ അത് പരിഹരിക്കുവാനായിട്ട് അവന് കഴിയും. അതുകൊണ്ട് ജീവിതം അനുഗ്രഹമായി മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ ഈ പെരുന്നാളിൻ്റെ മഹത്വം ഉൾക്കൊള്ളണം. സമ്പൂർണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ നമുക്കാവുമെങ്കിൽ പിന്നെ നാം സ്വസ്ഥരാണ്, എല്ലാവിധ ആകുല ചിന്തയ്ക്കും അതീതരാണ്. ആ ശുഭകരമായ ഒരു ജീവിതം ഏത് കോവിഡ് കാലഘട്ടത്തിലും പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മെ മുന്നോട്ട് നയിക്കും. ദൈവമാണ് നമ്മിലുള്ളത്. ദൈവമോ ഏത് പ്രതിസന്ധിക്കും പരിഹാരകരമാണ്. ആ വലിയ ബോധ്യം നമ്മെ ഭരിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ദൈവം